ഹായ് ഓൾ, വെൽക്കം ടു സാലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ 1 ഇയർ സ്റ്റഡി പ്ലാനിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വീക്കിൽ, അതായത് വീക്ക് 4 സർവേ ആണ് ഡിസ്കസ് ചെയ്തത്. സർവേയിലെ 4 ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിയോഡലായിട്ട് ട്രാവേഴ്സ്, ലെവലിംഗ് ആൻഡ് കോണ്ടൂറിംഗ് ആണ്. ലെവലിംഗിലെ യെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചേഞ്ച് പോയിന്റ് അല്ലെങ്കിൽ ടേണിംഗ് പോയിന്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സെഷനിൽ തിയോഡലായിട്ടുള്ള ചില്ലറ പോയിന്റ് പറയാം. എന്താണ് തിയോഡലായിട്ട്, ഏതൊക്കെ മെഷർമെന്റ് ആണ് തിയോഡലായിട്ട് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിൽ നമുക്ക് കിട്ടുന്നത്, ഓക്കെ, എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് തിയോഡലായിട്ടിന്റെ കമ്പോണൻസ് എന്നുള്ളതാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് പറയാം ഏതൊക്കെയാണ് മെഷർമെന്റ്. യെസ്, ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ഏതൊക്കെയാണ് അറിയാവുന്നതാണ്, 4 ക്ലാസ് കുസ്തിയാണ്. ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ. ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗുലാർ മെഷർമെന്റ് ആണ്. നമുക്കറിയാം തിയോഡൽ ആയിട്ട് എന്ന് പറയുന്നത് ഒരു മേജർ ഇൻസ്ട്രുമെന്റ് ആണ്, അതായത് ഹൈ ആക്യുറസിയിൽ നമുക്ക് മെഷർമെന്റ് കിട്ടും. ഇതേപോലെയുള്ള ഇതേ സാധനങ്ങൾ തരുന്ന, അതായത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗുലാർ മെഷർമെന്റ് തരുന്ന ഒരു മൈനർ ഇൻസ്ട്രുമെന്റ് ഏതാ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ, ഒരു മൈനർ ഇൻസ്ട്രുമെന്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം ഏതാണ്, സെക്സ്റ്റന്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ടേംഡ് ആസ് എന്താണ്, സെക്സ്റ്റന്റ്. മൈനർ ഇൻസ്ട്രുമെന്റ് ആണ്, ബട്ട് ഇറ്റ് ഗിവ്സ് ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾ ആണ്. ലാബുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന തിയോഡലായിട്ടിനെ അറിയപ്പെടുന്ന പേര് വെർണിയർ തിയോഡലായിട്ട് എന്താണ്, ഇറ്റ് ഈസ് ടേംഡ് ആസ് എന്താണ്, വെർണിയർ തിയോഡലായിട്ടാണ്. സ്ഥിരം ചോദ്യമാണ് എത്രയാണ് വെർണിയർ തിയോഡലായിട്ടിന്റെ ലീസ്റ്റ് കൗണ്ട് എന്നുള്ളത്. യെസ്, എത്രയാണ്, ഇറ്റ് ഈസ് 22nd ആണ്. 20 സെക്കൻഡ് ആണ് അതിന് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ ആംഗിൾ. ഇതിലും അഡ്വാൻസ് ആയിട്ടുള്ള മറ്റൊരു തിയോഡലായിട്ട് നമുക്ക് അവൈലബിൾ ആണ്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ഒപ്റ്റിക്കൽ തിയോഡലായിട്ട്. ഒപ്റ്റിക്കൽ തിയോഡലായിട്ട് എന്നറിയപ്പെടും. എത്രയാണ് അതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്നും കൂടി അറിഞ്ഞിരിക്കുക, 1 സെക്കൻഡ് ആണ്. അത് അപാര ഇമ്പോർട്ടൻ്റ് ആണ്, അത് അപാര ആക്യുറേറ്റ് ആണ്, ബിക്കോസ് ഇറ്റ് ക്യാൻ മെഷർ എ ലീസ്റ്റ് കൗണ്ട് ഓഫ് 1 സെക്കൻഡ് ആണ്. തലേന്റെ മോളാ എഴുതി, കുഴപ്പമില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ എത്രയാണ്, 1 സെക്കൻഡ് ആണ്. നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്ന മെയിൻ പോയിന്റ് മറ്റൊന്നുമല്ല, വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് തിയോഡലായിട്ടാണ്. ഇതാണ് മെയിൻ പോയിന്റ് ഓഫ് ഡിസ്കഷൻ ഈ ഒരു വീഡിയോയില്. ഓക്കെ, കമ്പോണൻസ് ഓഫ് തിയോഡലായിട്ടാണ്. വരച്ച് തന്നെ പഠിക്കണം നിങ്ങള്. യെസ്, ഒരു 3-4 തവണ വരച്ചാൽ മതി, സാധനം നമ്മളെ കയ്യിലുണ്ടാവും. ബട്ട് 3-4 തവണ വരച്ച് നോക്കണം. ക്ലിയർ അല്ലേ? താഴെന്ന് വരച്ചു കൊടുക്കാം തിയോഡലായിട്ട്. യെസ്, ഇത് ഈസ് സപ്പോർട്ടഡ് ബൈ ട്രൈപോഡ് ആണ്. ഈ സാധനത്തിന് എന്ത് പറയും, ട്രൈപോഡ് എന്നാണ് പറയും. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യം വരുന്ന രീതി ഇങ്ങനെയാണ്, ഒരു കമ്പോണന്റിന്റെ മുകളിൽ ഏത് കമ്പോണന്റ് കാണപ്പെടുന്നു, ഒരു കമ്പോണന്റിന്റെ താഴെ ഏത് കമ്പോണന്റ് കാണപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. സോ ട്രൈപോഡ് വന്ന് റെസ്റ്റ് ചെയ്യപ്പെടുന്നത് എ കമ്പോണന്റ് ദാറ്റ് ഈസ് ടേംഡ് ആസ് എന്താണ്, ട്രൈപോഡ് ഹെഡ് ആണ്. തീർച്ചയായിട്ടും വേറെ ഇടം വരില്ലല്ലോ. ട്രൈപോഡ് ഹെഡിന് മുകളിൽ നിങ്ങൾക്ക് കാണാം മറ്റു ചില കമ്പോണന്റുകൾ. യെസ്, എല്ലാം വളരെ റഫായിട്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, ഈ ഒരു പ്ലേറ്റിനെ നമ്മൾ പറയപ്പെടുന്നത് ഇറ്റ് ഈസ് ടേംഡ് ആസ് ട്രിവറ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ടേംഡ് ആസ് ട്രിവറ്റ്. ഈ പറയുന്ന ട്രിവറ്റിന് പാരലായിട്ട് മറ്റൊരു പ്ലേറ്റ് കാണപ്പെടാറുണ്ട്. അതിനെ പറയുന്ന പേരാണ് ട്രൈബ്രാക്ക്, TRIBRACH. ആൻഡ് ഈ പറയുന്ന രണ്ട് പ്ലേറ്റുകൾക്കിടയിലാണ് നമ്മൾ യെസ് ലെവലിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലെവലിംഗ് ഫുഡ് സ്ക്രൂ കാണുന്നത്. രണ്ടെണ്ണമല്ല, 3 എണ്ണേ ഉണ്ടാവുള്ളൂ. നമ്മൾ സൈഡ് വ്യൂ ആണ് നോക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോ സൈഡ് വ്യൂ ആണ് കാണുന്നത്, അതുകൊണ്ടാണ് ഫിഗർ ഇത്തരത്തിൽ യെസ് വരച്ചുകൊണ്ടിരിക്കുന്നത്. സോ ട്രൈപോഡ് വരുന്നത് ട്രൈപോഡ് ഹെഡില്. ട്രൈപോഡ് ഹെഡിന്റെ മുകളിൽ യെസ് എന്ത് കാണാം, ട്രിവറ്റ് എന്ന് പറയുന്ന സാധനം. പിന്നെ അതിന്റെ പാരലായിട്ട് ട്രൈ ബ്രാച്ച് കാണുകയും അവർക്കിടയിൽ ആരാണ്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ലെവലിംഗ് ഫുഡ് സ്ക്രൂ ആണ്. ലെവലിംഗ് ഫുഡ് സ്ക്രൂ ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ചോദ്യം. ഈ പറയുന്ന 3 കമ്പോണന്റ് ഒരുമിച്ച് ഈ ടേംഡ് ആസ് എന്താണ്, ലെവലിംഗ് ഹെഡ് ആണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, മറച്ചു നോക്കിയാൽ മതി പ്രീവിയസ് ക്വസ്റ്റ്യൻ, അതിൽ കാണാം, അതിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. ചറ പറ ചോദിക്കാറുണ്ട്, ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 പാരലൽ പ്ലേറ്റ്സ്. ഏതൊക്കെയാണ് പാരലൽ പ്ലേറ്റ്സ്? ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 പാരലൽ പ്ലേറ്റ്സ് വിത്ത് ലെവലിംഗ് സ്ക്രൂ ഇൻ ബിറ്റ്വീൻ. ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് 2 പാരലൽ പ്ലേറ്റ്സ് വിത്ത് ലെവലിംഗ് ഫുട്ട് സ്ക്രൂ ഇൻ ബിറ്റ്വീൻ. ഏതൊക്കെയാണ് പാരലൽ പ്ലേറ്റുകൾ? താഴെയാണ് ട്രിവറ്റ്, മുകളിൽ ട്രൈ ബ്രാക്കാണ്. ട്രിവറ്റ് താഴെയാണ്, ട്രൈ ബ്രാക്ക് മുകളിലാണ്. അത് മാറിപ്പോരുത്, ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകാറുണ്ട്. നമ്മുടെ ഭാഗത്തൊന്നും ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവരുത്. ഈ പറയുന്ന ട്രൈ ബ്രാക്കിന്റെ മുകളിൽ കാണാം നിങ്ങൾക്ക്, എന്താ കാണുന്നത്, എന്ത് കാണും ഇതിന്റെ മുകളിൽ?
നമുക്ക് ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയും വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലേറ്റുകൾ കാണപ്പെടും. യെസ്, അത് സെപ്പറേറ്റ് പ്ലേറ്റുകൾ അല്ല, കമ്പൈൻഡ് ആയിട്ടാണ് ആ പ്ലേറ്റുകൾ കാണപ്പെടുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു സാധനമാണ് ഈ സാധനത്തിന്റെ ഈ പറയുന്ന ബിലോ പോർഷൻ. യെസ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് ദ ലോവർ പ്ലേറ്റ്, കാരണം അത് താഴെയാണ്. അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓർ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് മെയിൻ പ്ലേറ്റ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ, മെയിൻ പ്ലേറ്റ് എന്ന് അറിയപ്പെടുക. സ്വാഭാവികമായിട്ടും ഈ പ്ലേറ്റിന്റെ മുകൾ ഭാഗത്തെ എന്ത് പറയേണ്ടി വരും, ഇറ്റ് ഈസ് ടേംഡ് ആസ് അപ്പർ പ്ലേറ്റ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അതിനെ വെർനിയർ പ്ലേറ്റ് എന്നും പറയും, റീസൺ ഉണ്ട് അതിനൊക്കെ. അല്ലെങ്കിൽ ഇതിനെ ഇൻഡെക്സ് പ്ലേറ്റ് എന്നും പറയപ്പെടും. അറിഞ്ഞിരിക്കുക, ദേർ ആർ ടു പ്ലേറ്റ്സ് വി ആർ യൂസിങ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ഹൊറിസോണ്ടൽ ആംഗിൾ ആണ്. ഏതൊക്കെയാണ്? ദർ ഈസ് എ ലോവർ പ്ലേറ്റ്, അതിന്റെ വേറെ പേര് അറിയണം. ആൻഡ് ദർ ഈസ് എൻ അപ്പർ പ്ലേറ്റ്, അതിന്റെ വേറെ പേരുകളും അറിയണം. ക്ലിയർ അല്ലേ? യെസ്. ഇനി ബാക്കി കമ്പോണൻസിലേക്ക് കടക്കുകയാണ്. നോക്കിയേ, ഈ പറയുന്ന ഹൊറിസോണ്ടൽ പ്ലേറ്റ് കഴിഞ്ഞാൽ നമുക്ക് എ എന്ന് പറയുന്ന ലെറ്റർ പോലെ കാണപ്പെടാം. എ എന്ന് പറയുന്ന ലെറ്റർ കണ്ടോള്, യെസ്, ഇങ്ങനൊരു സാധനം കൂടി വേണം അല്ലേ. അപ്പൊ അത് എ എന്ന് പറയുന്ന ലെറ്റർ ആയി. തീർച്ചയായിട്ടും ഇറ്റ് ഈസ് ഹാവിംഗ് എ ഷേപ്പ് ഓഫ് എ. ഇതിനെയാണ് നമ്മൾ എ ഫ്രെയിം എന്ന് പറയാം. എന്താണ് എ ഫ്രെയിമിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, ഇത് വളരെയധികം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ സാധനത്തിന്റെ മുകളിലാണ് എന്ത് ഫിറ്റ് ആയിട്ടുള്ളത്? നമ്മളെ ടെലസ്കോപ്പുകൾ ഫിറ്റ് ചെയ്യുന്നത്, ടെലസ്കോപ്പ് ഈസ് ഫിറ്റഡ് ഓൺ എൻ എ ഫ്രെയിം ആണ്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് എന്തും കാണാൻ പറ്റും, വെർട്ടിക്കൽ സർക്കിളും കാണാൻ പറ്റും. വെർട്ടിക്കൽ ആംഗിൾ മെഷർ ചെയ്യണ്ടേ, വെർട്ടിക്കൽ സർക്കിളും കാണാൻ പറ്റും. ആൻഡ് ഈ പറയുന്ന സാധനം എന്താണ്? ടെലസ്കോപ്പ് ആണ്. ഈ പറയുന്ന സാധനം എന്ത് കോപ്പാണ്? ടെലസ്കോപ്പ് ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ തിയോഡൽ ലൈറ്റിന്റെ ഒന്നിനു മുകളിൽ ഒന്നായിട്ട് നമ്മൾ വരച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട കമ്പോണൻസ് ഓഫ് എ തിയോഡൽ ലൈറ്റ്. ചോദിക്കാറുണ്ട് ഏത് പാർട്ടിന് മുകളിൽ ഏതാണ്, എന്താണ് ലെവലിംഗ് ഹെഡ്. യെസ്, ലെവലിംഗ് ഹെഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടു പാരലൽ പ്ലേറ്റ്സ് വിത്ത് ഫുഡ് സ്ക്രൂ ഇൻ ബിറ്റ്വീൻ. താഴെയാണ് ഡ്രിവെട്ട്, മുകളിലാണ് ഡ്രൈ ബ്രാക്ക്. നിങ്ങൾ ഹൊറിസോണ്ടൽ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് പ്ലേറ്റുകൾ ലോവർ ആൻഡ് അപ്പർ പ്ലേറ്റ് ആണ്. അടുത്ത അതിന്റെ വേറെ വേറെ പേരുകൾ അറിഞ്ഞിരിക്കാം. ഇവിടെ നമുക്ക് അഡീഷണലി കുറച്ച് സാധനം കൂടി വരയ്ക്കാം. നോക്കിയേ, ഈ പറയുന്ന പ്ലേറ്റിന് മുകളിലായിട്ട്, ലോവർ പ്ലേറ്റിന് മുകളിലായിട്ട്, സോറി അപ്പർ പ്ലേറ്റിന് മുകളിലായിട്ട് നമുക്കൊരു ബബിൾ ട്യൂബ് കാണാം. ഇവിടെ സിമിലർലി എവിടെയും ഉണ്ട് ബബിൾ ട്യൂബ്. ബബിൾ ട്യൂബ് ടെലസ്കോപ്പിന് മുകളിലും ഉണ്ട്. രണ്ട് ബബിൾ ട്യൂബാണ് നമ്മൾ തിയോഡലായിട്ട് കാണപ്പെടുന്നത്. ഒന്ന് ഇവിടെ ഈ പ്ലേറ്റ്, ഈ ബബിൾ ട്യൂബിനെ പറയുന്ന പേര് ഇറ്റ് ഈസ് ടേംഡ് ആസ് പ്ലേറ്റ് ആണ്. പ്ലേറ്റിന് മുകളല്ലേ, പ്ലേറ്റിന്റെ മുകളിലാണ്, അതുകൊണ്ട് ഇതിനെ പ്ലേറ്റ് ബബിൾ ട്യൂബ് എന്ന് പറയും. പ്ലേറ്റ് ബബിൾ ട്യൂബ് എന്ന് പറയും. സ്വാഭാവികമായിട്ടും ടെലസ്കോപ്പിന്റെ മുകളിലാണ് ആ ബബിൾ ട്യൂബ്, അതുകൊണ്ട് എന്ത് പറയേണ്ടി വരും, ടെലസ്കോപ്പിക് ബബിൾ ട്യൂബ് എന്നല്ല പറയാ, എന്നല്ല പറയുക, അതിന് നമ്മള് ആൾട്ടിറ്റ്യൂഡ് ബബിൾ ട്യൂബ് എന്ന് പറയും. വെറുതെ സ്വന്തം പേരിട്ട് കളിക്കരുത്. യെസ്, ഇത് സ്റ്റാൻഡേർഡ് നെയിമുകളാണ്, ആൾട്ടിറ്റ്യൂഡ് ബബിൾ ട്യൂബ്. ക്ലിയർ അല്ലേ? സോ ദേർ ആർ ടു ടൈപ്സ് ഓഫ് ബബിൾ ട്യൂബ്, ദേർ ഇസ് എ പ്ലേറ്റ് ബബിൾ ട്യൂബ്. യെസ്, എന്താണ് ചെക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാം, പ്ലേറ്റ് ബബിൾ ട്യൂബ് ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ ഹൊറിസോണ്ടൽ ലെവൽ ഓഫ് ഹൊറിസോണ്ടൽ പ്ലേറ്റ് ആണ്. നിങ്ങളെ ഹൊറിസോണ്ടൽ പ്ലേറ്റ് ഹൊറിസോണ്ടൽ ആയിരിക്കണം. അതൊന്ന് ചരിഞ്ഞു കഴിഞ്ഞാലോ ഹൊറിസോണ്ടൽ ആംഗിൾ തെറ്റിയില്ലേ. നിങ്ങളുടെ ഈ പറയുന്ന ലോവർ പ്ലേറ്റ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലേറ്റ് എപ്പോഴും ഹൊറിസോണ്ടൽ ആയിരിക്കണം. അതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇൻക്ലൈൻഡ് ആയാൽ നിങ്ങൾ മെഷർ ചെയ്യാൻ പോകുന്ന ഹൊറിസോണ്ടൽ ആംഗിൾ തെറ്റും. ഈ പറയുന്ന ആൾട്ടിറ്റ്യൂഡ് ബബിൾ ട്യൂബിന്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണോ, ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ആൾട്ടിറ്റ്യൂഡ് ബബിൾ ട്യൂബ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ പോയിന്റ്? യെസ്, ക്ലിയർ അല്ലേ പോയിന്റ്? ഇനി ലാസ്റ്റ് ഒരു അഡീഷണൽ പോയിന്റ് കൂടി നിങ്ങൾക്ക് വേണ്ടി. ഈ പറയുന്ന രണ്ട് പ്ലേറ്റ് കണ്ടോ, ലോവർ ആൻഡ് അപ്പർ പ്ലേറ്റ് സെപ്പറേറ്റ് വരക്കുകയാണ്. ലോവർ ആൻഡ് അപ്പർ പ്ലേറ്റ് ആണ്. സോ എന്താണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? ലോവർ ആൻഡ് അപ്പർ പ്ലേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അത് ആക്ച്വലി ടു സെപ്പറേറ്റ് പ്ലേറ്റ് അല്ല, ഒരു സാധനം തന്നെയാണ്. അതിന്റെ അകത്ത് രണ്ട് അറേഞ്ച്മെന്റ് ആണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നോക്കിയാൽ ഇത്തരത്തിലൊരു സർക്കിൾ കാണാം. ഇതാണ് ലോവർ പ്ലേറ്റ്. ഓക്കെ, ആൻഡ് അതിൽ പല ഗ്രാജുവേഷൻസ് ഉണ്ട്. ഇതാ ഇവിടെ എത്രയായിരിക്കും, ലെറ്റ്സ് എ 10 ഡിഗ്രി ആണ്. ഇവിടെ രണ്ട് ഡിവിഷൻ കഴിഞ്ഞ് മൂന്നാമത്തെ ഡിവിഷൻ ആയിട്ട് 11 ഡിഗ്രി കാണാം. പിന്നെ നമ്മൾ സൂം ചെയ്യണം. യെസ്, അടുത്ത രണ്ട് ഡിവിഷൻ കഴിഞ്ഞ് മൂന്നാമത്തെ ഡിവിഷൻ 12 ഡിഗ്രി ആണ്. പിന്നെ അടുത്ത രണ്ട് ഡിവിഷൻ കഴിഞ്ഞ് പിന്നെ 13 ഡിഗ്രി ആണ്. ഇങ്ങനെ 0 മുതൽ 360 ഡിഗ്രി വരെ കാണാം. ഈ വൈറ്റ് കളറിൽ വരച്ചിരിക്കുന്ന സാധനത്തെ നിങ്ങൾ പറയേണ്ട പേര് ലോവർ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ എന്താ അതിന്റെ പേര്, ഓർ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് മെയിൻ പ്ലേറ്റ് ആണ്.
ലോവർ ഹൊറിസോണ്ടൽ ആംഗിൾ എന്താണ്? മെയിൻ പ്ലേറ്റ് ആണ്. ഇത്തരത്തിലാണ് അതിന്റെ ഗ്രാജുവേഷൻ ഫുൾ വരയ്ക്കുന്നില്ല. ഓക്കെ, ഇതിന്റെ മുകളിലായിട്ടാണ്, ഇതാണ് ലോവർ പ്ലേറ്റ്. കണ്ടോ, ഈ കൈയാണ് ലോവർ പ്ലേറ്റ്. ഇതിന്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം, യെസ്, എന്ത് കാണാം? ഇങ്ങനെ ഒരു നീഡിൽ കാണാം. നീഡിൽ അല്ല, ഒരു ഇൻഡെക്സ് ആം ആണ്. ഇത്തരത്തിലൊരു സാധനം ഇതിന്റെ മുകളിലുണ്ട്. അതിനെയാണ് നമ്മൾ അപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത്. ഞാൻ വരച്ച് കാണിക്കാം, നിങ്ങൾക്ക് വേണ്ടി വരച്ച് കാണിക്കുകയാണ്. നോക്കിയേ, അപ്പർ പ്ലേറ്റ് വരക്കുകയാണ്. യെസ്, ഇവിടെ പിവറ്റഡ് ആയിരിക്കും. അപ്പർ പ്ലേറ്റ് നോക്കിയേ, ഇത്തരത്തിലാണ് അപ്പർ പ്ലേറ്റ് കാണപ്പെടുന്നത്. യെസ്, ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇങ്ങനൊരു സാധനമാണ് അപ്പർ പ്ലേറ്റ്. ഇതാണ് അപ്പർ പ്ലേറ്റ്. ക്ലിയർ അല്ലേ? സോ നോക്കി, താഴെ ഒരു സർക്കുലർ പ്ലേറ്റ് ഉണ്ട്, അതാണ് ഒറിജിനൽ പ്ലേറ്റ്. മുകളിൽ അതിന്റെ മുകളില് ഈ ഒരു ഷേപ്പിൽ, ഈ ഒരു ഷേപ്പിൽ ഒരു സാധനം ഉണ്ട്, അതിനെയാണ് അപ്പർ പ്ലേറ്റ് എന്ന് പറയുന്നത്. സോ പച്ച കളറിൽ വരച്ചിരിക്കുന്ന ഈ സാധനം അതെന്താണ്? ദാറ്റ് ഈസ് അപ്പർ, ഓർ അതിനെ വെർണിയർ, ഓർ അതിനെ ഇൻഡെക്സ് പ്ലേറ്റ് എന്ന് പറയും. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഇൻഡെക്സ് പ്ലേറ്റ് ആണ്. ക്ലിയർ അല്ലേ പോയിന്റ്? ഓക്കെ അല്ലേ? നോക്കിയേ, അവിടെ എന്താ സംഭവം എന്നറിയോ? നിങ്ങൾ ഇവിടെ പറഞ്ഞു തരണം എനിക്ക്. യെസ്, ഈ പറയുന്ന ഡിവിഷൻസ് എത്രയൊക്കെയാണ്? ഇത് 10 ഡിഗ്രി ആണെങ്കിൽ, ഇത് 10 ഡിഗ്രി ആണ്, ഇത് 11 ഡിഗ്രി ആണ്. ഓരോ ഡിഗ്രിയും 3 ഡിവിഷൻ ആയിട്ട്, യെസ്, 3 ഡിവിഷൻസ് ഇല്ലേ? 1, 2, 3 ഡിവിഷൻസ് ഉണ്ട് അല്ലെ? അതായത് ഇത് 10 ഡിഗ്രി ആണെങ്കിൽ, ഇത് 10 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 10 ഡിഗ്രി 20 മിനിറ്റ്സ് ആയിരിക്കും. ഇത് 10 ഡിഗ്രി 40 മിനിറ്റ്സ് ആയിരിക്കും. യെസ്, ഇത് 10 ഡിഗ്രി എന്തായിരിക്കും? 60 മിനിറ്റ് ആണ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 11 ഡിഗ്രി. ഒന്നുകൂടി പറയാം, ഇത് 10 ഡിഗ്രി ആണ്, ഇത് എത്രയായിരിക്കും? 10 ഡിഗ്രി 20 മിനിറ്റ് ആയിരിക്കും. ഇത് 10 ഡിഗ്രി 40 മിനിറ്റ് ആയിരിക്കും. ഇത് 10 ഡിഗ്രി 60 മിനിറ്റ് ആണ്. അതായത് എന്തായി? അടുത്തൊരു ഡിഗ്രി ആയി. അതായത് ഓരോ ഡിഗ്രിയും 3 ഡിവിഷൻസ് ആണ്. ഓരോ ഡിഗ്രിയും, യെസ്, 3 ഡിവിഷൻസ് ആണ് ഓരോ ഡിഗ്രിയും. ഓക്കെ, 3 ഡിവിഷൻസ് ആണ് ഓരോ ഡിഗ്രിയും എങ്കിൽ നിങ്ങൾ പറഞ്ഞേ, വാട്ട് ഈസ് എ നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ ആൻ ഹൊറിസോണ്ടൽ പ്ലേറ്റ്? അടുത്ത ചോദ്യം, നമ്പർ ഓഫ് ഡിവിഷൻസ്, നമ്പർ ഓഫ് ഡിവിഷൻസ് എവിടെയാണ് ഉദ്ദേശിക്കുന്നത്? ഇൻ ആൻ ഹൊറിസോണ്ടൽ പ്ലേറ്റ് എത്രയാവുന്നു? ഓരോ ഡിഗ്രിയും 3 ഡിവിഷൻ ആണ്. മൊത്തം എത്ര ഡിഗ്രി ഉണ്ട്? 360 ഡിഗ്രി. ഇൻറ്റു എന്ത് ചെയ്താ, അത്ര ചെയ്താ പോരെ? 1080 എന്ന് പറയുന്ന നമ്പർ ഓഫ് ഡിവിഷൻസ് കിട്ടും. 1080 ആണ് നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ ആൻ ഹൊറിസോണ്ടൽ പ്ലേറ്റ് എന്ന് പറയേണ്ടത്. ആൻഡ് ഹൊറിസോണ്ടൽ പ്ലേറ്റിൽ ഏതൊക്കെയാണ് ഉള്ളത്? ഡിഗ്രികളാണ്. ഓക്കെ, മൊത്തം ഡിഗ്രിയും മിനിറ്റും ആണ്. ഈ പറയുന്ന ഇത് 20 മിനിറ്റ് ആണ്, ഇത് 40 മിനിറ്റ് ആണ്. ഓക്കെ, ഈ മൊത്തം മിനിറ്റിനെ ഫർദർ ഡിവൈഡ് ചെയ്യുകയാണ് ഏതില്? ഇൻഡെക്സ് ആമില്. നോക്കിയേ, അവർ പിന്നെയും അതിനെ ഡിവൈഡ് ചെയ്യുന്നു. യെസ്, സ്മാരകമായി ഡിവൈഡ് ചെയ്യാണ്. ഒന്ന് ശ്രദ്ധിച്ചതാ, ഇവിടെ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഇത് വീണ്ടും ചെറുതാക്കാൻ കുറച്ചുകൂടി. യെസ്, ഇനി ചെറുതാവില്ല. യെസ്, വീണ്ടും വീണ്ടും അതിനെന്തിയാണ്? യെസ്, ആ മിനിറ്റുകളെ വീണ്ടും സെക്കൻഡുകളാക്കി ഡിവൈഡ് ചെയ്യുകയാണ്. വീണ്ടും സെക്കൻഡുകളാക്കി ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ കണ്ട ഈ 20 മിനിറ്റിനെ, ഇത്രയും 20 മിനിറ്റിനെ പിടിച്ചെന്താക്കി പിന്നെയും ഡിവൈഡ് ചെയ്തു. ഈ 20 മിനിറ്റിനെ പിന്നെയും ഡിവൈഡ് ചെയ്തു. അതായത് ഞാൻ വാല്യൂ എഴുതാം, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ലെറ്റ്സ് സേ ഇതെത്രയാണ്? ഇതൊരു 9 മിനിറ്റാണ്, ഇത് 10 മിനിറ്റാണ്, അടുത്തത് 11 മിനിറ്റ്, ഇത് 12 മിനിറ്റ്, ഇത് 13 മിനിറ്റ്. അങ്ങനെ അങ്ങനെ പോവുകയാണ് 20 മിനിറ്റ് വരെ. അതായത് നോക്കിയേ, ഇത് 9 മിനിറ്റ് ആണെങ്കിൽ ഇതെത്രയായിരിക്കും? ദിസ് ഈസ് 9 മിനിറ്റ് 20 സെക്കൻഡ് ആയിരിക്കും. ഇതെത്രയായിരിക്കും? 9 മിനിറ്റ് 40 സെക്കൻഡ് ആയിരിക്കും. ഇതെത്രയായിരിക്കും? 9 മിനിറ്റ് 60 സെക്കൻഡ്. അതായത് 10 മിനിറ്റ്. മിനിറ്റുകളാണ് ഇവിടെ ഫർദർ ഡിവൈഡ് ചെയ്യുന്നത്. മിനിറ്റുകളാണ് ഇവിടെ ഫർദർ ഡിവൈഡ് ചെയ്യുന്നത്. ഓരോ മിനിറ്റിനെയും 3 ഡിവിഷൻ ആക്കി ഫർദർ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് പറയാം ഇവിടെ ലീസ് കൗണ്ട് എത്രയായി മാറി? 20 സെക്കൻഡ് ആയി മാറി. ഉറപ്പല്ലേ? ഇത് 9 മിനിറ്റ്, ഇത് 9 മിനിറ്റ് 20 സെക്കൻഡ്, ഇത് 9 മിനിറ്റ് 40 സെക്കൻഡ്. അതായത് ലീസ് കൗണ്ട് എത്രയാണ് വരുന്നത്? അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന തിയോഡൽ ആയിട്ട് ലീസ് കൗണ്ട് 20 സെക്കൻഡ് ആയി മാറുന്നത്. സംഭവം ക്ലിയർ ആണോ? ലീസ് കൗണ്ട്, ദാറ്റ്സ് വൈ ദ ലീസ് കൗണ്ട് ഈസ് ഈക്വൽ ടു 20 സെക്കൻഡ് ആയി മാറുന്നത്. അങ്ങനെയാണ്. ഈസ് ആർ ഓക്കെ? ക്ലിയർ അല്ലേ? യെസ്. സോ ഇത്രയും പോയിന്റുകളാണ് നമുക്ക് തൽക്കാലം തിയോഡൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നോക്കിയ 1 ഇയർ സ്റ്റഡി പ്ലാന്റെ ഭാഗമായിട്ട് സർവേ ആയിരുന്നു വീക്ക് 4ലും. തിയോഡൽ ആയിട്ടുണ്ട്, ലെവലിംഗ് ഉണ്ട്, കോണ്ടൂറിംഗ് ഉണ്ട്, പിന്നെ ഏതാണ്? ട്രാവേഴ്സ് ഉണ്ട്. ലെവലിംഗിലെ പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, ചേഞ്ച് പോയിന്റ് ആണ് ഡിസ്കസ് ചെയ്ത്. ഇപ്പൊ തിയോഡലായിട്ട് പറഞ്ഞു, തിയോഡലായിട്ടുള്ള കമ്പോണൻസ് പറഞ്ഞു, ഏത് പാർട്ടിന് മുകളിൽ ഏത് എന്നുള്ളതാണ് ചോദ്യം. യെസ്, ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിന് മുമ്പ് നിങ്ങളിലേക്ക് ശ്രദ്ധ വരുത്തുകയാണ്, സൈലം ടെക്നിക്കലിന്റെ ഓവർസിയർ, സർവേയർ ആൻഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓൺലൈൻ ബാച്ചുകൾ ഓൾറെഡി റണ്ണിംഗ് ആണ്. അതിന്റെ കൂടെ തന്നെ ഓഫ്ലൈൻ ക്യാമ്പസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കോഴിക്കോട് മാവൂർ റോഡിൽ. ഏറ്റവും അഫോർഡബിൾ ആയ കോസ്റ്റിലാണ് നമ്മൾ ഈ ബെസ്റ്റ് കണ്ടന്റ് നിങ്ങളിലേക്ക് എത്തുന്നത്.
സോ ഇന്ന് തന്നെ സൈലം ടെക്നിക്കലായിട്ട് കോൺടാക്ട് ചെയ്യുക, യെസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സുകൾ പർച്ചേസ് ചെയ്യുക. വീണ്ടും കാണാം അടുത്ത സെഷനിൽ. അതുവരെ എല്ലാവർക്കും താങ്ക് യു.